വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ എന്റെ പ്രാർത്ഥന പാദവും പോലെയും എന്റെ കീഴിലെ കാഴ്ച നേരത്തെ കാഴ്ചയിലും കേൾക്കണമേ എന്റെ ഹൃദയത്തിൽ കാഴ്ചയായിരിക്കുകയും ഞാൻ എന്നെ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്കും ആൾക്കാരനെയും അവരുടെ വചനങ്ങളെ അവർ കേട്ടു കടന്നുപോകുമ്പോൾ അറിയിക്കുകയും ചെയ്തു എന്റെ ആത്മാവ് ഉണ്ടെത്തിപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഉടുവടിയിൽ നീ അറിയുന്നു എടപ്പുഴ വഴിയിൽ അവർ എനിക്ക് ആ അണികൾ മറച്ചു വെച്ചു ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു സംഗീത സ്ഥലം എനിക്കില്ലാതെ എന്റെ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നവരുമില്ല കർത്താവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്റെ അപേക്ഷ സത്യച്ചു കിടക്കണമേ എന്നാൽ ഞാൻ നടത്തപ്പെട്ടിരിക്കുന്നു എന്നെ പിടിവീട്ടിൽ എന്നെ പിടിവിക്കണമേ എന്നവരുടെയൊക്കെ വല്ലമുള്ളവരായി തീർന്നു ഞാൻ നാമത്തെ ശ്രദ്ധിക്കേണ്ടതിനെ എന്റെ ആത്മാവിനെ കരാകൃതി പിടിവിക്കണമേ നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിധിവന്മാർക്കായി കാത്തിരിക്കും നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു കർത്താവെ എന്റെ വചനപ്രകാരം ചൂപ്പിക്കണമേ കർത്താവെ എന്റെ ആലോചനകളെ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്റെ പൊളിറ്റുകളിരിക്കുന്നു നിന്റെ പ്രമാണം ഞാൻ മറന്നില്ല ദുഷ്ടമാരുടെ കണികളിൽ വെച്ചു എന്നാൽ ഞാൻ നിന്റെ അല്പങ്ങൾ തെറ്റിപ്പോയില്ല ഞാൻ സാക്ഷി നീക്കം അവകാശപ്പെടുത്തി എന്നാൽ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പി സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പി എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു സത്യമായിട്ടും നീക്കം കർത്താവുന്നു മനോലം വാദമുൽമോലം വൽമീനാമേ യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ കൃപപാതി സവിധം ക്ഷമവും ശാന്തിയും മുലകങ്ങും വാഴട്ടദീന സദയം നീ കീഴട്ടേ സകല നിവാസങ്ങളിൽ നീ അരിശത്തിൻ ദണ്ഡം സ്തോമൻ കാലസ്കുറിയേലായി സോ നാദന വാഴ്ത്തു വിനുത്തമരേ പരിമളധൂപയുധം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ ബാറക്കുമോ പരിമളധൂപയുധം വൈദികമൽപാന്മാർ ദീദി പ്രിയ സിദ്ധർ കോർമ്മ ഭവിക്കട്ടെ മറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട ദൈവ പ്രസവിത്രി കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹതീർക്കും പുനരുദ്ധാനദിനെ മഷിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റൊരു ദേവിധിയിൽ കടമോർത്തിയിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ ൂയാ ദേവാകാരങ്ങളിൽ എല്ലായിടത്തും
അന്യകമറിയാമില്ലുണ്ടാകട്ടെ നല്ലോർമ നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുളവാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തന്നുധരത്തിൽ ഭുവിസ്വർഗേ തൽസ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങൾ നിൻ മാതൃ സ്മരണത്തിൽ ബാർക്കുമോ വാഴ്വീറും നിർമ്മല കന്യക തന്നുധരത്തിൽ ഇതമോടുദയം ചെയ്തൊരു ദൈവസുതാസ്തോത്രം ദേ കർണത്താൽ അവനെ കൈക്കൊണ്ടുതരെ പേറി ഗർഭാശയ കന്യാമുദ്രകളിൽ നിന്നും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മ വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സബദൻ സന്താനങ്ങളിലില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ വായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമതാമൂശീലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനീ ക്രൂശിന്മേ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയെയും കൂസിയിടാതെ ഗളരുതിരത്താൽ ധവളി മയങ്കങ്ങൾ കുളവാക്കി പീഡകളെ വെന്തികമശിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കാർത്ഥോമാ പണ്ഡിത വൈദ്യാരോഗർത്തർക്കായി സൗഖ്യമേറ്റിടുവാൻ അധികാരം തേ നൽകി ഭരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നു ലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു കർത്താവേ നിൻ കരുണയിൽ എന്നെ സങ്കേതം ഞങ്ങൾക്കെങ്കുള്ളു ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്ലീബായ ന്യായാധിപനായാധിപതേ അംഗീകരിശും ചേർത്തകടത്താൽ എന്തല താഴ്ത്തരുതേ വിധികേഹി മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹാൽ ശ്ലീബ ഞാൻ കോപ്പി പിഴപോക്കി നിന്മേരുധിരങ്ങൾ ഹിതമൊടു കരുണാമൈനീശോമമ നൽകുക മുക്തി ഖേദം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോനെ ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാനദിനം കേടന്യെ കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും മഹിമാവിൽ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാം സുതജീവപ്രദനെ കൃപ ചെയ്യുക മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളുകളോക്കുന്നത് വയലിൽ പോ ചെടി പോലെ പാർക്കുമോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസ്വരമതുണർത്തടമേ ീരോ ലോകം നിന്നധികാരം താരേങ്കും ശ്ലീബായ ജീവിതരേക തൻപാൽ മുക്തി മൃതർക്കേക ബാർഘുമോ സ്തോത്രം
മൃതജീവപ്രദനെ കബറി നീറ്റിയിടുന്നോനെ നിൻ പ്രേക്ഷകതാതേനു മാമലൻ റുഹായ്ക്കും ഹാലേലൂയ മൊറിയോറാകെ മേലൈനു വാദാറ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽപ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ദാവിദ് പുത്രി ഭൂപാലരെ നീക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം തേ കാൺമതിനാലേ യാചിക്കുന്നു നിർമ്മലമാണിക്കല്ലേ നീ നിന്നിലൊതീച്ച ഭാലമായോനോ ർത്ഥിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിധം പുനരുദ്ധാരം ദാമ്പത്യത്തിൻ ജഠരെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താ ളിവന്നെ മേഴുന്നേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലുമുണ്ടായിടട്ടെ ശുദ്ധൻ നീ ആലോഹോ ശുദ്ധൻ നീ മൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോഹോ ശുദ്ധൻ നീ ബലവാനെ മൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോഹോ ശുദ്ധൻ നീ ബലവാനെ കൃപ ചെയ്യുക നാദ കർമ്മവുമർത്തനകളുമേറ്റി തവയാൽ കൃപ ചെയ്തിടേണമേ സ്തോത്രം തേ ദേവേശ സ്തോത്രം തേ കൃപ ചെയ്തിടും മശിഹാരാജാവേ പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിർദാപരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ രക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ ഞങ്ങളുടെ ഇടക്കാരോടെ വിശ്വസിച്ചതുപോലെ ഞങ്ങളുടെ ഇടക്കം പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദർശനങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പോന്നു എന്നേക്കിനുള്ളതാകുന്നുവർത്താവിനോടുകൂടെ നിസ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്റെ തിരുവല്ലമായ ഭർത്താവായ ശുശിക്ക വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധ ഉടനെ അർത്ഥം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ
ചുറ്റുമായതുമായിരിക്കും
പകൽ പാർക്കുന്ന അസ്തത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല നിന്റെ ഒരു ഭാഗത്ത് ആരെങ്കിലും നിന്റെ വലത് ഭാഗത്ത് പതിനായിരങ്ങളും വീഴും അവ നിങ്ങളേക്ക് അടുക്കുകയില്ല എന്നാലും നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും എന്തിനാ സ്വന്ത വാസസ്ഥലം ഉയരങ്ങളിലായിരിക്കുന്നു എന്ന എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു ദോഷം നിന്നോട് അടുക്കുകയില്ല ശിക്ഷ നിന്റെ വാസത്തിന് സമീപിക്കുകയുമില്ല എന്തിനാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖന്മാരോട് കൽപ്പിക്കും നിന്റെ കാലം നിനക്ക് ഇടർച്ച ഭവിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭൂജങ്ങളിൽമേൽ നിന്നെ വഹിക്കും സർപ്പത്തെയും മണലിയും നീ ചവിട്ടും സിംഹത്തെമ്പിനും പാമ്പിനെയും നീ മെതിക്കും അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും ഞാൻ അവനോട് ഉത്തരം പറയും ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും നിസ്സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു അവൻ നിന്റെ കാലുകളുമാൻ ശ്രമിക്കുകയില്ല നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല നിന്റെ കാൽക്കരം കർത്താവാകുന്നു കർത്താവിന്റെ വലതുകൈ കൊണ്ട് നിനക്ക് നേരിടും പകലാദിത്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തോളും കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും കാത്തുകൊള്ളും അത്യുന്നതരുടെ മറവിരിക്കും കൃപയെ ചിറകിൻ കീഴിൽ ചേർക്കേണമേ കാരുണ്യം മൂലം കൃപയാളെല്ലാം കേൾക്കുന്നോനെ നിന്റെ അടിയാർത്തൻ രാജനെ കേട്ടിടേണമേ മഹിമയിലും രാജാവാം രക്ഷ മസിഹാശമനമിഴും സന്ധ്യേതും പുണ്യം നിറയും രാവും ഞങ്ങൾ കേകേണമേ ഞങ്ങൾ കടപാവങ്ങളെ മോചിക്കാം ഇരുലോകങ്ങളിലും ഞങ്ങൾ അരുളിയിടണമേ കാരുണ്യം നിൻ കൃപയെ വരെ മറയ്ക്കണമേ അഭിമുഖമായി നിൽക്കണമേ ദുഷ്ടപ്പണിയിൽ നിന്നും കാത്തിടട്ടെ നിൻ ശ്രീവാജീവമേ വീഴണമേ നിന്റെ വലങ്കൈ ഞങ്ങളുടെമേ മാതൃവിശുദ്ധാഭ്യർത്ഥനയാൽ കടപരിഹാരം നൽകി എന്നെ ദേവേശ ചെയ്തിടണമേ കാരുണ്യം എന്നെന്നും കർത്താവിൻ ബഹുമാനം ധന്യം എന്നെന്നും കർത്താവിൻ ബഹുമാനം ധന്യം പരിപാവനെ സംസ്തുത്യാതത്വാത്മകനെ ദേജെയ്തിടണമേ പരിപാവനെ സംസ്തുത്യാതത്വാത്മകനെ ദേജെയ്തിടണമേ പരിപാവനെ സംസ്തുത്യാതത്വാത്മകനെ പരിപാവനും സംസ്തുത്യനുമാണെന്നോ സ്തോത്രം കർത്താവേ സ്തോത്രം നിത്യമാശ്രയമേ സ്തോത്രം പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ൃപോർന്ന് പറയുമേ നിനക്ക് സമാധാനം ആമേൻ.
സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ എത്ര നിറഞ്ഞെന്നെങ്ങും കാണുന്നു നിൻ ദാനം നിരുവരോടുണ്ടായ കോപം നിലവിളിയാൻ നീതിക്കിയല്ലോ അകറോന്റെയുമാസ്കറിയാത്തൻ്റെയും പിനഹാസിൻ പ്രാർത്ഥനയും പോ പടിയാരുടെ ധൂപത്തെയും അൻപുടയോരെ കൈ കൊൾക ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചു അരുളടമേ നല്ലോർമാ നിന്റെ മരണമില്ലാത്തവനേ
चिरी दुख सोष विषाद तीरटे कर्ता सन्निधि उयर्त सहोद अन्या दुषिक तहोद दुषिक विधिक न्याय प्रमाण दुषिक न्याय प्रमाण विधिक न्याय प्रमाण विधिक नी न्याय प्रमाण अुसवन विधिकवनत्र न्याय प्रमाण कर्ता न्यायाधिपति रक्षिपान नशिपान शक्तन ते कूट विधिपा इनो ना ऐ पटी अवे ओरा कह व्यापार लाभवरे कीन नाते निलो नि जीवन एन अल्पनर का मरुपा आवियत्र कर्ता इष्टमें जीवच इन्नलो वंप प्रशंस ई वक प्रशंस दोष आन्म अवन अब पापं हाबीबाई
അശുദ്ധൻ വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രികൾ ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം ഘട്ടമരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തന്മാരാകരുത്, അതിനാൽ ദുർദടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ട് മിരുപ്പീൻ. ആമീനാഹായി ബാർക്കോ. ടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ കർത്താവായ യേശുശാട് വിശുദ്ധ എവെങ്കിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. പറക്കുമ്പോൾ ശ്ലോമോ സ്പർശോ മഹ്യോനി സ്വമല്ലോകോ സ്വപ്രോധം സാമ്പ്രായ പുറക്കോ നലവൽമോക്കിൽ ദാന്തപുരോനെ സേതു മോറൻ പാലോഹാൻ പുറക്കോ തീരാനേ ശിവശിഹോ ജനക്കൂട്ടത്തോടെ പ്രകാരം പറഞ്ഞു. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ മഴ പെരുന്നുവെന്ന്
നിങ്ങൾ പറയുകയും അപ്രകാരം സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുമ്പോൾ ഉഷ്ണകാലം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തന്മാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദങ്ങൾ വിവേചിപ്പാൻ നിങ്ങൾക്കറിവുണ്ട്. എന്നാൽ ഈ കാലത്തെ നിങ്ങൾ വിവേചിക്കാത്തത്, നിങ്ങൾ സത്യമെന്തെന്ന് സ്വയം വിധിക്കാത്തത്, നീ നിന്റെ പ്രതിയോഗിയോടുകൂടി അധിപതിയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് തന്നെ ഇടപാട് തീർത്ത് തമ്മിൽ പിരിഞ്ഞുകൊള്ളുക അല്ല ഞാൻ. അവൻ നിന്നെ ന്യായാധിപന്റെ അടുക്കൽ കൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ സേവകനെ ഏൽപ്പിക്കുകയും സേവകൻ നിന്നെ കാരാഗ്രഹത്തിലാക്കുകയും ചെയ്യും. ശേഷിച്ച ചെല്ലിക്കാശ് പോലും കൊടുത്ത് തീർക്കാതെ നീ അവിടെ വന്ന് പുറത്തിറങ്ങിയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം തങ്ങളുടെ യാഗസാധനങ്ങളോട് അവരുടെ രക്തവും പീലാത്തോസ് കൂട്ടിക്കലർത്താനിടയായ ഗലീലക്കാരെ കുറിച്ച് അപ്പോൾ ചിലർ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, ആ ഗലീലക്കാർക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരെക്കാളും പാപികളായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവല്ല. നിങ്ങളെല്ലാവരും അനുദിപ്പിക്കുകയില്ല എങ്കിൽ അപ്രകാരം നശിച്ചു പോകുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. ശിലോഹായിൽ ഗോപുരം വീണ് പ്രതിയടഞ്ഞ 18 പേർ യെരുശലേമിൽ പാർത്തിരുന്ന സർവ്വ മനുഷ്യരെക്കാളും അധികം പാപികളായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല. നിങ്ങളെല്ലാവരും അനുദിപ്പിക്കുകയില്ലെങ്കിൽ അതുപോലെ നശിച്ചു പോകുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുവന് ഒരു അത്യവൃക്ഷമുണ്ടായിരുന്നു, അത് മുന്തിരിത്തോട്ടത്തിലായിരുന്നു നട്ടിരുന്നത്. അവൻ വന്ന് അതിൽ ഫലങ്ങളെ തിരഞ്ഞു, കിട്ടിയില്ല. അപ്പോൾ അവൻ വേലക്കാരനോട്, ഇതാ 3 സമ്മത്സരമായി ഞാൻ വന്ന് ഈ അത്തിയിൽ ഫലങ്ങൾ തിരയുന്നു, കാണുന്നില്ല, അതുകൊണ്ട് ഇത് വെട്ടിക്കളയുക. എന്തിന് ഭൂമിയെ മെനക്കെടുത്തുന്നു എന്ന് പറഞ്ഞു. തോട്ടവേലക്കാരൻ അവനോട്, യജമാനെ കിളച്ച് വളമിടാം, ഈ ആണ്ടോടുകൂടി ഇത് നിലനിൽക്കട്ടെ, ഒരുപക്ഷെ ഫലം നൽകിയേക്കാമില്ലെങ്കിൽ വരുന്ന ആണ്ടിൽ ഇത് വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. യോനായുടെ ശബ്ദം കേട്ടിട്ടപ്പോഴേ ഹീരന്മാരാക്കാരുതാപം പൂണ്ടു ഞങ്ങൾ ഞങ്ങളേവിക്കും. എന്നാലും നീതിനിമിത്തം വേദിയുള്ളിൽ മാധവവും ഞങ്ങൾക്കില്ലയോ. സത്തമനേ ദുഷ്കൃത്യം കരുതാത്തോ നീ ധന്യൻ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സ്തോത്രവും പ്രാപവും പോഴ്ചി മനുഷ്യരമായ നല്ല ഉന്നതിയും ഇടപെടാതെ സർവദാ നേരത്തും കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങൾ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ പരിഗണന ഇഷ്ടപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഭാവിയിലും നോഹനും മൽക്കീസദേക്കനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അവരോനും ശമുവേലിനും തൻ്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ട് ഉത്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേക ദൈവമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രം ഉയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല വിരുന്നാളുകളിലും നേരങ്ങളിലും അടിയങ്ങളായ സോടോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉക്കുലവും യോമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാട്ട് കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
സ്നേഹപൂർവമായ അതിന്റെ കാരണത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അതിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും വായിച്ചു കളയണമേ. ഉത്തമനെ ദൈവതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ ഇതിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ ഇതിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും മഹത്വമുള്ള അതിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കേണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിയ രാജാവേ ഞങ്ങൾക്കും ഓർക്കും നീ വിമോചനും വിമോചനുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളെന്താ നീക്കി മായിച്ചു കളയണമേ. കർത്താവേ കോപത്തിന്റെ മടികളെ ഞങ്ങളെന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്തേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ ദൈവത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരമായി തീരുവാൻ നിനക്ക് തിരുവിഷമുണ്ടാകണമേ. നിന്റെ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാശ്രയിച്ച് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലിദണക്കടയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമള വാസനയായി ഇതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ഫല വഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാരത ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാനയാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നീ സ്വീകരിക്കണമേ. വിശുദ്ധ സ്ത്രീയന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കളന്മാരിൽ നിന്നും ഈ ആചാരത ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നില കണക്കുവാൻ ന്യായവിധി ദിവസത്തിൽ നിന്റെ മസിഹായുടെ കരുണ പോലും വിശ്വസരും ജ്ഞാനികളുമായ ഭവനാധികാരികളുമ്പോൾ പ്രതിഫലം പ്രാപിപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടിയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവനും ഇപ്പോഴുമില്ലായിപ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അവിടുത്തെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
കൊടുക്കപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ തലകുനിക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വപുക്കൂല സുബാലേദനഭ്യങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരത്തിൽ നിന്നുള്ള അർച്ചയ്ക്കും പണ്ഡി പ്രവർത്തികളോടുള്ള അപേക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വപുക്കൂല സുബാലേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടികാട്ടുകളാ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിലെ ഉടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പശ്ചാത്തപരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ദൈവഭക്തിയോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്യന്മാരെ പോലെ കാതീശ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് രക്ഷാകരമായ കഷ്ടാനുഭവത്തിനൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് അതിന്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് വിഭവിച്ചു കൊടുത്തു. അതുമൂലം പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. അപ്രകാരം തന്നെ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച്
തന്റെ വിശുദ്ധ ആശ്രയന്മാർക്ക് നൽകിയതുപോലും പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എന്റെ മരണവും കബറടക്കവും പുരടുത്താനും നിങ്ങൾ ഓർത്തോളം ഇരുന്നുള്ള നിർദ്ദേശവും കർത്താവ് അവർക്ക് നൽകി. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഗ്രാമ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാ തമ്മിലുള്ള ഉയരങ്ങളില് പ്രതാപത്തോട് ഇടയിറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര പ്രഭിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. എന്നോട് ഉത്തരമല്ലേ കർത്താവേ, കർത്താവേ ഉത്തമനെ ദൈവതോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. നമ്മുടെ പാത്രികേസന്മാരായ ആബോന്മാർ ഗ്നാതിയോസിന് വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ ദിമിത്രിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവോട് നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം.
ദൈവത്തിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബുകൂല സുബാനവൽമേ ആമേൻ. വർക്കമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. അവരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിൽ നിന്നും ഞെരുക്കത്തിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസത്തിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അബുക്കൂല സുബാനവൽമേ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ സമയം ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തിച്ചുദരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോകുല സുബാനവൽമേ ആമേൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നിഭ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീഹന്മാരെയും ഇവങ്കിലിയോസന്മാരെയും സഹദേയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മാർയുഹാനോ മാംദാനായും ഷമാഷന്മാരിൽ പ്രധാനിയും സഹദേയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മാത്തുമുള്ളവനുമായ മാർ സ്തേപാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഒന്നുപെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയതായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപകൾക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെ മരിച്ചുപോലെയും കൃപയോട് നീ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോകുല സുബാനവൽമേ ആമേൻ. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ചങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായാലും കുസ്തന്തിനോപോലീസിലും എബേസിയസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസന്നോ ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓസ്ലീമിലെ ഒന്നാമത് പ്രധാനാചാര്യനും പുണ്യമാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലിമീസും ദിവനാസിയോസും അഥാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സീനോസും മന്ദീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേശുശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയിലോസും
സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തോണുമൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽസലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്ക് സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബൃദ്ധാനായി മാറപ്രേമിയാരോബുമാർബാലായി ദുഃഖിതന്മാര് തലവനായ മാർ ബർസുമായി മാർഷുമോ ദസ്സനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായി മലങ്കരയുടെ പരിശുദ്ധന്മാരായ എൽദോമാർ ബിസേലിയോസും മാർ ഗ്രീഗോറിയോസും മാർ ഗവനയാസ്യൂസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെ ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരുടെ പിപമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാ പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിന്റെ കൃപയ്ക്കും മക്കളും നിന്റെ ഏകോപത്തിന്റെ സഹോദരങ്ങളുമായി തിരുവാരടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങളകന്നു പോവാനിടയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്റെ പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മത്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപിലെയും തന്നെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മുശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ നല്ല സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനും നാം വിശ്വ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറയിലായി സ്വാമിച്ച് പറയണം. ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഉത്തരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപാവിനിൽ പ്രവർപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവന് തന്നെ ശരണപ്പെടുന്നു. പൊതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആരംഭിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും കൃപയോട് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെടുന്നതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശുവിശയോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പൊഴുത്തപ്പെടുമാറാകണമേ. ഹോശോ അബുക്കൂല സുബാനവൽമേ ർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ ശിക്ഷയാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. എല്ലാ
അനാദിത്യവും മധ്യവും സാരാംശങ്ങളൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും പിടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധരായ യഗപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുമാറുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ രൂഹ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചതാതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ ഞങ്ങളിൽ ആർദ്രത തോന്നിയ
പൃഥ്വിയിലും അവർ തളിയിട്ടു നിറച്ചിടുമേ. ഹല്ലേലൂയ. ദൈവതിരുനാമം ഔദപ്പെടുമാറാവട്ടെ. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധമായ മൂന്ന് നോമ്പിൻ്റെ അല്ലെങ്കിൽ നിനവാ നോമ്പിൻ്റെ പരിസമാപ്തിയിൽ നാം ആയിരിക്കുകയാണ്. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പരിശുദ്ധ സഭയുടെ നട്ടെല്ലുകളാണ്. ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ ആത്മീകമായി വിശ്വാസികൾക്ക് സഭയ്ക്ക് മുമ്പോട്ട് വളരുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്കറിയാം. പ്രധാനമായി അഞ്ച് നോമ്പുകൾ ഉള്ളതിൽ വളരെ മൂന്ന് ദിവസത്തെ നോമ്പാണ് ഈ മൂന്ന് നോമ്പ് എന്ന് പറയുന്നത്. വലിയ നോമ്പിൻ്റെ മുന്നോടിയായി ഒരു ഒരുക്കം പോലെ ഈ നോമ്പ് നാം നോക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ചെറിയ ഒരു അധ്യായമായ യോനയുടെ പുസ്തകം അവിടെ കാണുന്നതായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ സഭ ഈ മൂന്ന് ദിവസം നോമ്പായി ക്രമീകരിച്ചിരിക്കുന്നത്. യേശുതമ്പുരാൻ, പുതിയ നിയമത്തിൽ യേശുതമ്പുരാൻ യോനായുടെ അടയാളത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യേശുതമ്പുരാൻ്റെ കാലത്തും ഈ യോനായുടെ പുസ്തകം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് സംശയലേശമെന്നേ മനസ്സിലാക്കുവാൻ കഴിയും. യോന എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതം എങ്ങനെയാണ് ക്രമപ്പെടുത്തിയത് എന്നും തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പ്രവർത്തനത്തിലൂടെ ദൈവികമായ അരുളപ്പാടിലൂടെ ഒരു ജനതയെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യോനയുടെ പ്രത്യേകത. അമിത്ഥായുടെ മകനായ യോന നിനവേക്ക് വിരോധമായി സംസാരിക്കണം, നിനവയിലെ ജനങ്ങൾ പാപത്തിൽ അടിമപ്പെട്ടിരിക്കുകയാണ്, അവിടെ പോയി ദൈവത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും സംസാരിക്കണം എന്നുള്ള യഹോവയുടെ വചനം ത്യജിച്ചുകൊണ്ട് തർശീശിലേക്ക് പോകുന്നതായ വഴിയിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നതായ സമയത്ത്
ആ കപ്പലിലേക്ക് വലിയ കൊടുങ്കാറ്റ് അടിക്കുകയും ആ കപ്പൽ തകരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, കപ്പൽ തകർന്നു പോകും വിധം കാറ്റ് അടിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്, ജനങ്ങളെല്ലാം ഭയപരവശരായി. നമുക്ക് ഭയം വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. അപ്രകാരം ഭയപ്പെട്ടതായ കപ്പലിലുള്ള ജനസമൂഹം അവരവരുടെ ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരവരുടേതായ ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ടും യാതൊരു തരത്തിലുള്ള രക്ഷയും ഉണ്ടാകാതെ വന്നപ്പോൾ പുതിയൊരു മാർഗം അവർ കണ്ടുപിടിച്ചു. ഈ കപ്പലിലുള്ളതായ ചരക്കുകൾ, സാധനങ്ങൾ കടലിലേക്ക് എറിഞ്ഞു കളയുക എന്നുള്ളതാണ്. അപ്രകാരം അവർ കപ്പലിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞുവെങ്കിലും ഈ കൊടുങ്കാറ്റിന് യാതൊരു ശമനവും ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഇത് ചരക്കിൻ്റെ പ്രശ്നമല്ല, സാധനങ്ങളുടെ പ്രശ്നമല്ല. ഏതോ ഒരു വ്യക്തി ഈ കപ്പലിൽ ഇരുന്നുകൊണ്ട്, ഏതോ പാപത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി ഈ കപ്പലിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് കപ്പിത്താന് ഉണ്ടാവുകയാണ്. അദ്ദേഹം എല്ലാവർക്കുമായി ചീട്ടിട്ടു. ആരാണ് ഈ പ്രശ്നക്കാരൻ എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ തക്കവാണ്. അപ്രകാരം ചീട്ട് യോനയ്ക്ക് വീഴുകയും ഈ ആൾ മുഖാന്തരമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. മാത്രമല്ല, ചരക്കുകൾ അവർ വർഷങ്ങളായി സമ്പാദിച്ചിരുന്ന അവരുടെ വിലയേറിയതായ വസ്തുവകകൾ ഒക്കെയും കടലിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ഇത് ഇന്ന് നമ്മുടെ സാഹചര്യവുമായി, ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ 2021 ഈ വർഷത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഇത്തരത്തിലുള്ളതായ വ്യക്തികളെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പാപകരമായ ചിന്തകൾ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവത്തിന് വിരോധമായ ചിന്തകൾ നമ്മൾ പുറത്തേക്ക് വലിച്ച് എറിഞ്ഞു കളയണം. ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഏത് മനുഷ്യനാണോ ഒരു സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്, സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, ആ വ്യക്തിക്ക് ആ സമൂഹത്തിൽ തുടരുവാൻ കഴിയുകയില്ല. അപ്രകാരം അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റിക്കഴിയുമ്പോൾ മാത്രമേ ആ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ. പരിശുദ്ധമായ 3 നോമ്പിന്റെ അവസാന ഘട്ടത്തിൽ നാം വന്ന് നിൽക്കുന്നതായ സാഹചര്യത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏത് പാപമാണ് എനിക്കെതിരെ കൊടുങ്കാറ്റായി വരുന്നത്, അതിനെ നാം പുറത്ത് എറിഞ്ഞു കളയേണ്ടത് വളരെ ആവശ്യമാണ്. യോനയെ ഒരു മത്സ്യം വിഴുങ്ങുകയും യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യോന മരിച്ചു പോയില്ല. അവിടെ ഇരുന്നു കൊണ്ട് യോനയ്ക്ക് അനുദിപ്പിക്കുവാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറഞ്ഞാൽ അനുദിപ്പിക്കുവാനുള്ള സമയമാണ്. മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ലോകത്തിലേക്ക് പറന്നു വീണു കഴിഞ്ഞാൽ അവൻ്റെ വളർച്ചയുടെ പാതയിൽ അവൻ പാപത്തിലേക്ക് അടിമപ്പെട്ടു പോകും. അവൻ 5 വയസ്സിൽ ചെയ്യുന്ന പാപമായിരിക്കുകയില്ല 10 വയസ്സിൽ ചെയ്യുന്നത്. 10 വയസ്സിൽ ചെയ്യുന്ന പാപമല്ല 15 വയസ്സിൽ ചെയ്യുന്നത്. 15 വയസ്സിൽ ചെയ്യുന്ന പാപമല്ല 25 വയസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതം, അവൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് പാപത്തിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഈ പാപത്തിൻ്റെ സ്വഭാവം മാറി അവനെ ഈ യോനയെപ്പോലെ കടലിൽ എറിഞ്ഞു കളയേണ്ടതായ അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ അനുദപിക്കുവാൻ കഴിയണം. അനുതാപമാണ് പാപമോചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത്. ഉപസാരത്തിൽ പാപം ഏറ്റു പറയുന്നതിന് മുമ്പ് അനുദപിക്കുക എന്നുള്ളത് ഒരു സഭയുടെ വിശ്വാസമാണ്. മുടിയനായ പുത്രനും അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു എന്ന് ഞാൻ അവിടെ ചെന്ന് ഏറ്റു പറയും. ഈ ഒരു തീരുമാനം മനുഷ്യ സമൂഹത്തിന് ആവശ്യമാണ്. പാപികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്, പക്ഷെ അനുദപിക്കുവാൻ കഴിയുന്നില്ല. കുറച്ചുകൂടെ പോട്ടെ, കുറച്ചുകൂടെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ വാഹനം എവിടെ വരെ എത്തുമെന്ന് നമുക്ക് നിശ്ചയമില്ല. കിട്ടുന്ന അവസരങ്ങൾ അനുതാപത്തിനായിട്ട് ചെലവഴിക്കണം.
ഇത് വിശുദ്ധിയുടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുഭവിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. യോനയെ വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് തന്നെ യോന നിനവയിലേക്ക് പോവുകയാണ്. നിനവയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരമായ നഗരമെന്നുള്ളതാണ്. മനോഹരമായ നഗരത്തിൽ എന്ത് സംഭവിക്കും? അവിടെ ആർഭാടങ്ങൾ കൂടും. ഇന്ന് നമ്മുടെ ലോകത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള രാജ്യം ഏതായിരുന്നോ, ഏറ്റവും ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന രാജ്യം ഏതാണോ, അവിടെ പാപത്തിൻ്റെ അവസ്ഥ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിനവ പട്ടണം എന്ന് പറയുന്നത് മനോഹരമായ ശ്രേഷ്ഠമായ സമ്പന്നമായ ഒരു നഗരമായിരുന്നത് കൊണ്ട് തന്നെ പാപത്തിൻ്റെ അളവും കൂടുതലായിരുന്നു. പ്രിയമുള്ളവർ, ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴാണോ സമ്പത്ത് കൂടുന്നത് പാപത്തിൻ്റെ വഴിയും അതിലൂടെയാണ്. സമ്പത്ത് എപ്രകാരം ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പാപത്തിലേക്ക് തിരിയുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിനവ നഗരം എന്ന് പറയുന്നത് സമ്പന്നമായിരുന്നു, അവിടെ ഉള്ളവർ സമ്പന്നരായിരുന്നു, അവർക്ക് പാപവും അതുപോലെ തന്നെ കൂടിയിരുന്നു എന്നുള്ളത് കൊണ്ട് യഹോവയുടെ പ്രത്യേകമായ പദ്ധതി പ്രകാരം യോനയെ അവിടെ കയക്കുകയാണ്. യോന അവിടെ ചെന്ന് പാപമോചനത്തെക്കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, ഏറ്റവും സമ്പന്നമായ രീതിയിലെ ജീവിക്കുന്നതായി മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അവർ ചോദിക്കും, എന്തിനാണിത് പറയുന്നത്? ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്തുമായി മുമ്പോട്ട് ജീവിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവരുടെ മനസ്സിന് മാറ്റമുണ്ടാവുകയാണ്. അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും രട്ട് പുതച്ച് ചാരത്തിൽ കടന്നുകൊണ്ട് ഉപവസിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വേദപുസ്തകത്തിൽ അങ്ങനെ ധാരാളം കാണാത്ത ഒരു കാര്യമാണ്, മനുഷ്യരോടൊപ്പം മൃഗങ്ങൾ പോലും ഉപവസിക്കുകയാണ്. എങ്ങനെയാണ് മൃഗങ്ങൾ ഉപവസിക്കുന്നത്? തൻ്റെ യജമാനൻ ഭക്ഷണം കഴിക്കാതെ തൻ്റെ യജമാനൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത് കണ്ട മൃഗങ്ങൾ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന മൃഗങ്ങളുണ്ട്, യജമാനന്മാരോട് വളരെ സ്നേഹമുള്ള, യജമാനൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന, യജമാനെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന പല മൃഗങ്ങളും നമുക്കറിയാം. യജമാനനുമായിട്ട് അഗമ്യമായ ബന്ധം ഈ മൃഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ യജമാനൻ്റെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്ന മൃഗങ്ങളാണ് ഇതിലുള്ളത്. എന്തായിരുന്നാലും യജമാനൻ്റെ പ്രയാസം, യജമാനൻ്റെ ദുഃഖം, യജമാനൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ടുകൊണ്ട് യജമാനോടൊപ്പം നോമ്പും ഉപവസിക്കുവാൻ ഈ മൃഗങ്ങൾ പോലും തയ്യാറാവുകയാണ്. ഇവിടെയാണ് ഒരു ചോദ്യം ഉയർത്തുവാനുള്ളത്. ഈ വിശുദ്ധമായ നോമ്പിൻ്റെ അവസാനത്തിൽ സംബന്ധിക്കുമ്പോൾ വിശുദ്ധ ദേവാലയത്തിൽ വന്നിരിക്കുന്നവരും ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ചിന്തിക്കണം, മൃഗങ്ങൾ പോലും ഉപവസിച്ച ഒരു നോമ്പ് നോറ്റ് അതിൻ്റെ അവസാനത്തിൽ എത്തുമ്പോൾ നമ്മുടെ നോമ്പും ഉപവാസവും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. മൃഗങ്ങൾ ഉപവസിച്ച അതുപോലും ഇന്ന് മനുഷ്യരെന്ന് പറയുന്ന നമുക്ക് അത്രത്തോളം ഉപവസിക്കുവാൻ കഴിയുന്നില്ല. ആ മൃഗങ്ങൾക്ക് ആ മാനസാന്തരത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൻ്റെ ശബ്ദം മൃഗങ്ങളിൽ ഒരു പക്ഷേ മൃഗങ്ങൾ അത് അനുഭവിച്ചിരുന്നിരിക്കാം. എന്തുകൊണ്ടോ മൃഗങ്ങൾ പോലും ഉപവസിച്ചു എങ്കിൽ ഇന്ന് മനുഷ്യനിൽ ഉപവാസവും പ്രാർത്ഥനയും നോമ്പും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല പല കാരണങ്ങൾ നമ്മൾ പറയും. പ്രിയമുള്ളവരെ, ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ശക്തീകരിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ ഉപവസിക്കുവാൻ തുടങ്ങി, അവന് ഒന്നാമത്തെ ദിവസം അവൻ ഉപവസിച്ചുവെങ്കിലും അവന് ക്ഷീണമുണ്ടാകും. രണ്ടാമത്തെ ദിവസം വീണ്ടും ഉപവസിക്കാൻ തുടങ്ങി, ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നാം എങ്ങനെയാണ് ശക്തീകരിക്കപ്പെടുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അങ്ങനെയാണ് പരിശുദ്ധ പിതാക്കന്മാരൊക്കെ നോമ്പ് നോറ്റുന്നത്. നമ്മുടെ പ്രായമുള്ള പുത്രാപുരത്തന്മാരും പ്രായമുള്ളവരൊക്കെ നോമ്പില് കുമ്പിടുകയും 40 കുമ്പിടുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെയാണ് ഈ 40 കുമ്പൊക്കെ ഇടാൻ അല്ലെങ്കിൽ 60-100 കുമ്പൊക്കെ ഇടാനായിട്ട് കഴിയുന്നത്? അത് നമ്മുടെ ഒരു തപസ്സിയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനയും ഉപവാസവും കുമ്പിടിയിലും നാം നമ്മോട് ചേർത്ത് അത് കൊണ്ടുപോകുമ്പോൾ ഇത് നമുക്കൊരു ഭാരമല്ല, ജീവിതത്തോട് ചേർന്ന ഒരു അഭ്യാസമായി മാറുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കഴിയണം.
കുമ്പിട്ട് നമസ്കരിക്കുവാൻ കഴിയണം. ആരാധനകളിൽ വെള്ളം ചേർക്കുവാൻ ഇടയാകരുത്. കൗമാകൾ വിട്ടുകളഞ്ഞ് നമസ്കരിക്കുക. പ്രാർത്ഥിക്കേണ്ട മുഴുവൻ പ്രാർത്ഥനയും ചൊല്ലാതിരിക്കുക. ഇത് നമുക്ക് കോവിഡ് പ്രോട്ടോകോളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കൃത്യസമയത്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും നാം പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിയണം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ലാതെ ദൈവത്തിനുമുമ്പാകെ വിളങ്ങുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ, ഈ മനുഷ്യർ മുഴുവൻ രട്ടുപുതച്ച് ചാരത്തിലിരുന്നു കൊണ്ട് ദൈവത്തോട് അനുദിപ്പിക്കുകയാണ്. ആ നിനുവ നഗരമെന്ന് പറയുന്നത് അവർക്ക് മനസ്സാന്തരം ലഭിക്കുന്നു. അത് പുതിയൊരു സൗന്ദര്യത്തിലേക്ക് ആ നഗരം മാറിപ്പോവുകയാണ്. അത്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുദിപ്പിച്ച് ഇനിയുമുള്ള സമയങ്ങളാണ്. നമുക്ക് നോമ്പ് അവസാനിച്ചു പോകുന്നില്ല. വലിയ നോമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നോമ്പിലേക്ക് നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ കടക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രിപ്പറേഷനായി എടുത്തുകൊണ്ട് ഞാൻ കുമ്പിടും, ഞാൻ നമസ്കരിക്കും, ഞാൻ ഉപവസിക്കും എന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമുക്കിടയായി തീരണം. ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചേർത്തും നീതിയ നിന്റെ ആചാര്യന്മാരും മഹിമയ നീതിമാന്മാരും ഹല്ലേലൂയാ ഹല്ലേലൂയാ നിന്റെ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ ദാസൻ ദാവീദിൻ മൂലം വിലയേറും രക്തം
Hallelujah.
Nalla hari
സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴുകളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കാരണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോരും ജീവനോടിരിക്കുന്നവരും കർത്താവിന്റെ ജീവനുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെടുവരും. പരിശുദ്ധ മാമോദീസാട് രൂക്ഷമായാൽ മുതലിടപ്പെടുവരുമേ. വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുന്ന, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന, നിങ്ങളുടെ വിശ്വാസികളായ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും കരുണയും സഹായവും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേയടച്ചോടി ബലിയെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വാത്സല്യമുള്ളവരെ ധന്യവാദോമന്റെ വിശുദ്ധ ആരാധന ഇവിടെ സമാപിക്കുന്നു. നമുക്കറിയാം COVID-19 പ്രോട്ടോകോൾ നിലനിൽക്കുന്നതായ സാഹചര്യത്തിൽ പള്ളിയിൽ വരുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർ പള്ളിയിൽ വരുവാനായിട്ട് ഇടയാകരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിൽ ഉള്ളവർ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 12 വയസ്സിന് താഴെയുള്ളവരും ആരാധനയ്ക്ക് കഴിവതും വരാതിരിക്കണം എന്നുള്ള കാര്യം വളരെ നിർബന്ധമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ചെല്ലാവുന്നതാണ്, ഓഫീസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് തന്നെ വേണം അവിടെ ഓഫീസ് ഉപയോഗിക്കുവാൻ തക്കോണം. അതുപോലെ തന്നെ എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. നേർച്ച വാങ്ങി പുറത്തേക്ക് എത്രയും വേഗം പോകേണ്ടതാണ്. ഇവിടെ കൂട്ടം കൂടി നിന്ന് വർത്തമാനം പറയുവാനോ ഒന്നും ഇടയാകരുത് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. നേർച്ച വാങ്ങി ഭക്തിയോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങാവുന്നതാണ്. മക്കളിലൊപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പോകാനായി വിടാൻ ഞാൻ
എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതിനാലെന്നും കാർത്ത തന്നെ ഇന്ന് മഹത്വം അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ സൃഷ്ടിയെ നിയമത്തിനാക്കി അനുകൂലമാക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവർ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ധൂപ്രാർത്ഥനയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസികളായി മരിച്ചവരെയും പിടിപ്പെടുത്തട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധരുമായുള്ളവയെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിനും കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കണമേ.